ഇസ്രായേൽ സൈന്യം പിന്മാറിയ കേന്ദ്രങ്ങളിൽ പോലീസിനെ പുനർവിന്യസിച്ച് ഹമാസ്. ഗാസ സിറ്റിയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഭാഗികമായി ശമ്പളം വിതരണം ചെയ്തു തുടങ്ങിയതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. താൽക്കാലിക സർക്കാർ ഓഫീസുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസ സിറ്റിയുടെ നിയന്ത്രണം വീണ്ടും ഹമാസ് തിരിച്ചുപിടിക്കുന്നതിന്റെ സൂചനയാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഹമാസിനെ ഗാസയിൽ നിന്നും പൂർണ്ണമായി തുരത്തുമെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും വിജയം കാണാതെ മിക്കയിടത്തു നിന്നും സൈന്യം മടങ്ങിയിരിക്കുകയാണ്. ഇവിടങ്ങളിലാണ് യൂണിഫോമിലും അല്ലാതെയും ഹമാസ് പോലീസ് തിരിച്ചെത്തിയത്. ഗാസയിലെ പോലീസ് ആസ്ഥാനം, സർക്കാർ കാര്യാലയങ്ങൾ, അൽഷിബ ഉൾപ്പെടെയുള്ള ആശുപത്രികൾ എന്നിവയുടെ പരിസരത്തെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട്. ഇതിനു പിന്നാലെ ഇവിടെ ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ സമ്പൂർണ്ണമായി തകർന്ന വടക്കൻ ഗാസയിൽ ഉൾപ്പെടെ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണെന്ന് പോലീസിനെ പുനർവിന്യസിച്ചത് എന്ന് ഒരു ഹമാസ് വൃത്തം പറഞ്ഞു. തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്ത പലസ്തീനുകളുടെ വീടുകളിൽ നടക്കുന്ന കൊള്ള തടയുന്നത് ഉൾപ്പെടെയുള്ള ദൗത്യമാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണം രൂക്ഷമായതോടെ പ്രദേശത്തെ മിക്ക വീടുകളിലും നിശ്ലേഷം തകരുകയോ ഭാഗികമായി നശിക്കുകയോ ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് തിരിച്ചെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഭാഗിക ശമ്പളമായി $200 വീതം വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. താൽക്കാലിക ഓഫീസുകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടന്നതായി ഒരു ഗാസ സ്വദേശിയെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരും അർബുദബാധിതരും ഉൾപ്പെടെ 49 പേർ അടങ്ങുന്ന ഒരു സംഘം കൂടി ചികിത്സയ്ക്കായി UAE യിലെത്തി. അൽ ആരിഫ് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനം ബുധനാഴ്ചയാണ് അബുദാബിയിലെത്തിയത്. കുട്ടികളും അർബുദ രോഗികളും അവരുടെ ബന്ധുക്കളുമാണ് സംഘത്തിലുള്ളത്. ഗാസയിൽ പരിക്കേറ്റ 1000 പേർക്കും 1000 അർബുദബാധിതർക്കും UAE യിൽ ചികിത്സ ലഭ്യമാക്കണമെന്ന് പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതുപ്രകാരം 9-ാമത്തെ സംഘമാണ് ഗാസ മുനമ്പിലെ UAE ഫീൽഡ് ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അബുദാബിയിലെത്തിയത്. പ്രത്യേക മെഡിക്കൽ ടീമിന്റെ മേൽനോട്ടത്തിൽ ഇവരെ ഗാസയിലെ ആശുപത്രിയിൽ മാറ്റിയിരുന്നു. ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് പ്രഖ്യാപിച്ച ഗ്യാലൻ നൈറ്റ് 3 സംരംഭത്തിലൂടെ ഇതുവരെ 15,000 ടൺ സഹായം UAE നൽകി കഴിഞ്ഞു. പ്രതിദിനം 1.2 ദശലക്ഷം ശേഷിയുള്ള ഉപ്പുവെള്ള ശുദ്ധീകരണശാലയും ഗാസയിൽ UAE നിർമ്മിച്ചു നൽകിയിരുന്നു. ഇതിലൂടെ 600,000 പേർക്കാണ് കുടിവെള്ളം ലഭ്യമായത്. വെടിനിർത്തൽ പ്രാബല്യത്തിലാകാൻ ഇനിയും ദിവസങ്ങൾ എടുത്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ മുഴുവൻ ബന്ദികളെയും വിട്ടു നൽകില്ലെന്നാണ് ഹമാസ് നിലപാട്. ആക്രമണം അവസാനിപ്പിക്കുകയും ഇസ്രായേൽ സേനയും ഗാസ വിടുകയും ചെയ്യണമെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു. ഉപരോധം പിൻവലിച്ചും ഗാസയിൽ സഹായം ഉറപ്പാക്കണമെന്നും ഹനിയ പറഞ്ഞു. ഇസ്രായേൽ പിന്മാറ്റമില്ലാതെ സമാധാനം കൈവരിക്കില്ലെന്ന് ഇസ്ലാമിക് ജിഹാദ് നേതാവ് സിയാദ് അൽ നഖാലയും വ്യക്തമാക്കി. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. 24 മണിക്കൂറിന്റെ 112 പേർ കൂടി കൊല്ലപ്പെട്ടു. 17,000-ത്തിലധികം കുരുന്നുകൾ അനാഥരായും യുനിസെഫ് കണക്കുകൾ പറയുന്നു. അതിനിടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ജീവകാരുണ്യ സഹായങ്ങൾ കൊടുക്കുന്ന യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയിൽ പൂർണ്ണമായും ഹമാസിന്റെ നുഴഞ്ഞു കയറ്റം നടന്നിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു. ബുധനാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഞെട്ടിക്കുന്ന ഈ സാഹചര്യം വ്യക്തമാക്കിയത്. UNRWയിൽ പൂർണ്ണമായും ഹമാസ് നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. ജെറുസലേമിലെ UN അംബാസഡർമാരുടെ യോഗത്തിൽ നെതന്യാഹു പറഞ്ഞു. അതിനാൽ തന്നെ UNRWയ്ക്ക് മാറ്റി അതിനു പകരമായി മറ്റ് UN ഏജൻസികളെയും മറ്റ് സഹായ ഏജൻസികളെയും സഹായം ഗാസയ്ക്ക് ലഭിക്കേണ്ടതുണ്ട്. October 7 ആക്രമണത്തിൽ 12 UNRW ഏജന്റുമാർ നേരിട്ടും അല്ലാതെയും പങ്കെടുത്തിട്ടുണ്ടെന്ന വാർത്ത പുറത്തുവന്നിരുന്നു. ഇതിനെ തുടർന്ന് ഏജൻസിക്ക് പ്രധാനമായും ധനസംഭാവന ചെയ്യുന്ന അനവധി രാജ്യങ്ങൾ അവരുടെ സംഭാവനകൾ നിർത്തിവച്ചിരുന്നു. ഇതിനെ തുടർന്ന് സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട UNRWA രംഗത്ത് വന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.